അഭിനയിച്ച് കഴിഞ്ഞിട്ട് മൊത്തം കിളി പോയി നിൽക്കുക. അതുകൊണ്ട് ഇവരൊക്കെ അഭിപ്രായം പറയുന്നല്ലേ ഈ കഥാപാത്രം തന്നെ ചൂസ് ചെയ്യുക, തിരിച്ചുവരവിൽ ഈ കഥാപാത്രം തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്തുകൊണ്ടാണ്, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തോ ഇപ്പോഴും ടെൻഷൻ തന്നെയാ. ഇതുവരെ അഭിനയിച്ചത് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ കഥാപാത്രം കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതാണ്, നാച്ചുറലാണ്. പിന്നെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും സിനിമ കുറേയും കൂടി റിയലിസ്റ്റിക്കായ ഒരു സമയമാണ്, അപ്പോ അതിനൊക്കെ ഒത്ത് അഭിനയിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വി കെ പി എനിക്ക് തന്ന സ്വാതന്ത്ര്യമാണ് ഞാൻ രാധാമണിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും തരത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അത് വി കെ പിയുടെ മാത്രം ക്രെഡിറ്റ് ആണ്. പിന്നെ എനിക്ക് ഇത്രയും നല്ലൊരു കഥാപാത്രത്തിന് എഴുതി ഉണ്ടാക്കി എന്നിൽ തന്നെ കൊണ്ടുവന്ന ആദ്യമേ തന്നെ ഏൽപ്പിച്ച സുരേഷ് ബാബു എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ എഴുത്തിന്റെ മികവും, ഇത് രണ്ടുമാണ് എന്റെ അഭിനയത്തിന്റെ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം. പിന്നെ ഈ സിനിമ അത് നടന്നത് ബെൻസി പ്രൊഡക്ഷൻസിലെ നാസിർക്ക എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ കാരണം മാത്രമാണ്. കാരണം ഈ സിനിമ അല്ലെങ്കിൽ സംഭവിക്കാൻ വളരെ എളുപ്പമുള്ളതല്ല, കാരണം ഹീറോയിൻ ഓറിയന്റഡ് സിനിമ ആയതുകൊണ്ട്. പിന്നെ ഇനി ഇത് 18-ാം തീയതി തിയേറ്ററിൽ റിലീസാവുകയാണ്. അപ്പം അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറായ ലിസ്റ്റിനാണ്. ലിസ്റ്റിൻ കൈ തന്നതുകൊണ്ട് മാത്രമാണ് നല്ല തിയേറ്റേഴ്സും നല്ലൊരു കാര്യങ്ങളൊക്കെ നമ്മളെ പോലൊരു ചെറിയ പടത്തിന് കിട്ടിയത്. അപ്പം അദ്ദേഹത്തിനെ പോലൊരു വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇത്തരം ചെറിയ പടത്തിനെ സഹായിക്കുന്നതിൽ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇതിനു വേണ്ടി തന്നെയാകാത്തത് വിനായകൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പൊളിയല്ലേ. അതായത് നമ്മള് പൊതുവെ എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും വിട്ടുകളയും. പക്ഷെ നമുക്ക് ഇനി വേറെ പ്രതികരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്നിടത്താണ്, നിവൃത്തി കേടുകൊണ്ട് പ്രതികരിച്ച് തുടങ്ങുന്നിടത്താണ് ഈ സിനിമ തീരുന്നതെന്നാണ് എന്റെ ഒരു ഗുഡ്. നല്ല ഒരു എന്താ പറയുക, ഇറ്റ്സ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായതുകൊണ്ട്, എൻ്റെ ഒരു വേറൊരു ജോണർ ഓഫ് സിനിമയായതുകൊണ്ടും ഞാനത് എൻജോയ് ചെയ്തു. ഇപ്പോൾ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോഴും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എല്ലാം ഫ്രൈഡേ ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിൽ ഡിസൈഡ്. അല്ല, ഞാനൊരു സ്ക്രിപ്റ്റിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരാൾക്കാണ്. ഒരു സ്ക്രിപ്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ഫിലിം മേക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഇതിലൊരു ഒരുപാട് മാസമൊന്നും ചെയ്യാൻ പറ്റില്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ റിയലിസ്റ്റിക് തലത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം നമുക്ക് എൻഗേജിംഗ് ആക്കാൻ പറ്റും, എത്രത്തോളം എന്റർടൈനിങ് ആക്കാൻ പറ്റും ഉള്ളൊരു രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റും ഈ സിനിമ. അപ്പൊ അങ്ങനെ തന്നെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീപക്ഷ സിനിമ എടുക്കാനുള്ളൊരു കാരണം എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആക്ച്വലി കുറെ സ്ത്രീപക്ഷ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പ്രാണങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വർക്കിംഗ് കംഫർട്ടബിലിറ്റി, പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മെയിൽ ഓറിയൻറ്റഡ് സ്റ്റോറീസ് ഒരുപാട് കഴിഞ്ഞു, പക്ഷേ ഫീമെയിൽ ഓറിയൻറ്റഡ് സ്റ്റോറീസ് ടാപ്പ് ചെയ്യപ്പെടാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇത് തന്നെ നമ്മൾ സാധാരണ ഒരു സ്ത്രീ കാണുമ്പോൾ അവർ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തായാലും റിലേറ്റ് ഈ പണം വയ്ക്കുക, സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, അതെല്ലാം റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു റിലേറ്റബിലിറ്റി, ആൾക്കാരായിട്ടുള്ള ഒരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ സ്ത്രീകളായിട്ട്, അതാണ് എന്നെ ഇതിന് അട്രാക്ട് ചെയ്തത്. പിന്നെ സുരേഷിൻ്റെ നരേറ്റീവ് സ്ട്രക്ചറും അതാണ് ഇതിൽ. ഒരു ടീച്ചർ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ ആരോ ഒരു യാത്രികൻ ആ ടീച്ചറോട് മോശമായി പെരുമാറുകയും കണ്ടക്ടറോട് പരാതിപ്പെട്ടിട്ട് പോലും ആ ടീച്ചർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത് ആ ബസ്സിൽ യാത്ര ചെയ്ത മറ്റുള്ള ഒരു യാത്രക്കാരൻ പോലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുക, പലപ്പോഴും സ്വന്തം പോരാടാനുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. പിന്നെ ഇതൊക്കെ വലിയൊരു വൈറലും ഇഷ്യൂ ആവും മാറുമ്പോഴാണ് നമ്മൾ കുറേ ആൾക്കാർ സഹായ ഹസ്തമായിട്ട് പോലും. പക്ഷെ പലപ്പോഴും പല ഘട്ടത്തിലും സ്ത്രീകൾ പലപ്പോഴും ഒറ്റയ്ക്ക് പോരാടുന്നതാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആൾക്കൂട്ടം വന്നില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കൂട്ടം നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ. അത് തന്നെയാണ് കൃത്യമായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം ഒരാള് പോലും അപ്പോഴും കാലിന് ചവിട്ടിയതാണ് ഒരു വളരെ കാലിന് ചവിട്ടിയതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമമായിട്ട് പറഞ്ഞത്. ആ സ്ത്രീയുടെ മുഖത്തുള്ള ആ ഭയമോ ആ വേർപ്പ് പോലും നോക്കുക, അത് നമ്മൾ ഈ കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. ഇതാണ് സിനിമ, കാലഘട്ടത്തിലൂടെ എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കണം സിനിമ.
അല്ലെ? ഇതന്നെയാണ് കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, കാരണം ഇവളുടെ സെക്കൻഡ് എൻട്രിയാണ്. അത് വളരെ ഗംഭീരമായൊരു തിരിച്ചുവരവാണ്. അപ്പോൾ വളരെ എന്താണ് എൻഗേജിംഗ് ആണ്. നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ മുന്നിലേക്ക് നിർത്തുന്ന, ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ത്രൂ ഔട്ട് നമ്മളെ കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. വിക്കപ്പെടെ ഏറ്റവും നല്ല സിനിമയിൽ ഒന്നാണ് എന്ന് പറയുന്നത്. വിക്കപ്പെടെ ഏറ്റവും നല്ല വർക്കുകൾ ഒന്നായിട്ട് ഇതിനെ കൂട്ടണം. വി കെ പി ഒരുപക്ഷെ ഈ ഏരിയ എത്ര എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ട് പറഞ്ഞു. സുരേഷ് ബാബു സുരേഷിന്റെ ഗംഭീരമായ സ്ക്രിപ്റ്റിംഗ് ആണ്. വളരെ റിയലിസ്റ്റിക് ആണ്. ഒട്ടും എന്താണ് ഒരു ഇമോഷണലി നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഡെവലപ്മെൻ്റ് ആണ് സ്റ്റോറിക്ക് ഉണ്ടാകുന്നത്. നല്ല ഡയലോഗ്സാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, ത്രൂ ഔട്ട് എൻഗേജ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു നിമിഷം പോലും നമ്മളെ റിലാക്സ് ചെയ്യാൻ സമ്മതിക്കാതെ കഥ കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീ പ്രാധാന്യം, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണ്. ഏറ്റവും നല്ലൊരു കഥയാണ്, ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇങ്ങനെ ഒരു എൻട്രിക്ക്. സ്ത്രീപക്ഷ സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമാകുന്നേ ഉള്ളൂ. സാധാരണ മനുഷ്യർ, ഇത് മനുഷ്യരുടെ കഥ തന്നെയാണ്, സാധാരണക്കാരായ. പക്ഷെ നമ്മുടെ വ്യവസ്ഥകൾക്ക്, പക്ഷെ നമ്മുടെ വ്യക്തികൾക്ക് തനിക്കൊരു വ്യവസ്ഥയെ നേരിടാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു അനുഭവം മനുഷ്യരുടെ കഥ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയോട് പോരാടി ജയിക്കാൻ പറ്റാൻ കഴിയാറില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യരുടെ കഥയെന്ന് കൂട്ടിയാണ്. സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന, അല്ലെങ്കിൽ ഇടനിലക്കാരായ സ്ത്രീകൾ, മധ്യവർത്തി സ്ത്രീകൾക്ക് നേരിടേ അവരുടെ കുടുംബം പുലർത്തേണ്ടി വരുമ്പോൾ അത് ഏത് തലത്തിലുള്ള സ്ത്രീകളെ, പലതരം സ്ത്രീകളെ ഇതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സ്ത്രീകൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന, കുടുംബം പുലർത്തേണ്ടി വരുന്ന ഒരു വലിയ സഹനത്തിൻ്റെ ഒരു ചിത്രം അത് കൃത്യമായിട്ട് ഇതിനകത്ത് വരച്ച് കാണിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റും. നല്ല അഭിപ്രായം, നല്ല എക്സ്പീരിയൻസ് പടം എല്ലാവരും കണ്ടു നോക്കട്ടെ. ഈ സിനിമ അവസാനം എൻ്റെ കയ്യിൽ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനിൽ വന്നത്. അപ്പോൾ തിയേറ്ററുകളെല്ലാം എടുത്തിട്ടുണ്ട്. സിനിമ നിങ്ങളോടൊപ്പം ഞാനും ഇരുന്ന് കണ്ടു, വളരെയധികം സന്തോഷമുണ്ട്. ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തോൽക്കാം അല്ല, തോറ്റവർക്കും വേണമല്ലോ ഒരു സമയം ജയിക്കാനായിട്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം മഞ്ജു അല്ല മഞ്ജു വാര്യരെ പോലെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് നവ്യ, നവ്യയുടെയും ഒരു കമ്പാക് സിനിമയാണ് ഒരുത്തി. അപ്പോൾ സന്തോഷിപ്പിക്കും, വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സ്ത്രീകൾക്കെല്ലാം പ്രതികരിക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തമായ തിരിച്ചു വരവ് തന്നെയാണ്. അതേപോലെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രാവശ്യം ആ പ്രതികരിക്കണം എന്നുള്ള ആ മനസ്സിന്റെ ഒരു കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് പോലും. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ഒരു ഫിലിം കാണുന്നത്. അതുകൊണ്ട് പുലിമുരുകൻ കണ്ടതിന് ശേഷം ഒരു നവ്യ എനിക്കിഷ്ടപ്പെട്ട ഒരു നടിയാണ്. അപ്പൊ അങ്ങനെ തിരിച്ച വരവ് ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു വരവാണ്. അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല പ്രചോദനം കിട്ടി. അത് പിന്നെ അതായത് നമ്മുടെ നിയമത്തെ നമ്മൾ വേണ്ട തരത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് നീതി കിട്ടും. അത് അതിൻ്റെ അകത്തൊരു നമുക്കൊരു പാഠം അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല. ഇപ്പം അത് ആ പിന്നെ നിയമം പാലിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇത് നമുക്കത് കിട്ടി. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ എല്ലാ കഷ്ടതയും പ്രയാസവും അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട്. അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പിന്നെ പണമാണ് ഇത്, ശ്വാസം വിട്ടാൻ നേരമില്ലാതെ ഒരു സ്ത്രീ ജീവിക്കുന്നത്, അതിന് വിലയില്ല അല്ലയോ? അപ്പോൾ അത് ഒരു സ്ത്രീയുടെ അനുഭവം, എല്ലാ കുറ്റവും സ്ത്രീക്ക്. അപ്പോൾ അത് വ്യക്തമായിട്ട് അത് കാണിച്ചിരിക്കുന്നു. അതേപോലെ നല്ല സൂപ്പർ അഭിനയമായിരുന്നു അതിൻ്റെ. നമുക്ക് വേണ്ട നമ്മളോട് അങ്ങ് ത്രില്ലായി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വീട്ടിലൊക്കെ അതേ രീതി ആ വീടിൻ്റെ അതേ അമ്മമാർ നമ്മുടെ KPSC അയ്യോ എനിക്കങ്ങ് കണ്ടിട്ട് സങ്കടം വന്നു. പക്ഷെ എന്നാലും ഒരു ആ അമ്മയുടെ ആ അതേ ഭാവവും അതേ ഉപദേശവും ഒക്കെ നല്ലൊരു കുടുംബം, സാധാരണ ജീവി ഒരു ഒരു വീട്ടിലെ ഒരു ജീവിതമാണ് കാണിച്ചത്.